രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേള എന്റെ കേരളം. ഡേഡി നമ്മുടെ ക്ലാസ്സിലെ ബിസിനസ് ടൈക്കൂൺ വരുന്നു. ഏ ബിസിനസ് ടൈക്കൂണോ? നീ അറിഞ്ഞില്ലേ, അവള് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഡീ, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ചാമ്പക്കല്ലേ, സോറി ഡി, ഇപ്പൊ ചാമ്പക്കയുടെ സീസൺ അല്ല. അമ്പഴങ്ങയുണ്ട്, ഒരെണ്ണം 3 രൂപ, എടുക്കട്ടെ? എന്റെ പൊന്നോ, വേണ്ട. 3 രൂപ കൊടുത്ത് അമ്പഴങ്ങ മേടിക്കാനുള്ള ആസ്തി ഒന്നും നമുക്കില്ലേ? 1 രൂപ ബഡ്ജറ്റിൽ നിൽക്കുന്ന സാധനം വല്ലതും ഉണ്ടോ ഡി? 1 രൂപയ്ക്ക് ആഞ്ഞിലി ചക്കന്റെ കുരു തരാം, വീട്ടിൽ കൊണ്ടുപോയി വറുത്ത തിന്നാ മതി. അതെ, ക്ലാസ്സിനുള്ളിൽ അനധികൃത കച്ചവടം ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടീച്ചറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായി. അയ്യോ, എന്റെ പൊന്നവനക്കേസി ചതിക്കല്ലേ? തൽക്കാലം ഈ നെല്ലിക്ക് അങ്ങോട്ട് പിടിച്ചേ. എന്താ ഭയം ഇരിക്കണോ? അതെ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ടീച്ചർ കേസ് എടുക്കും കേട്ടോ. അയ്യോ, ചതിക്കല്ലേ? നീ പേടിക്കണ്ട, ഇവന്മാര് വാ തുറക്കാതെ ഞാൻ നോക്കിക്കോളാം. എനിക്കുള്ള പടി ഇങ്ങ് എത്തിച്ചാ മതി. ഞങ്ങളുടെ വീട്ടിൽ പുതിയ റോഡ് വില്ലർ പട്ടീനെ മേടിച്ചു. നീ നാളെ വീട്ടിലേക്ക് വാ. ആ പട്ടി കടിക്കോ? അതറിയാനാ നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. നീ വളി പഠിക്കുന്ന സമയത്ത് വല്ല പഠിക്കാൻ നോക്കൂ. ഇത്തവണ നീ തോറ്റാൽ 7ാം ക്ലാസ്സിൽ തന്നെ 2ാം വർഷം പഠിക്കേണ്ടി വരും. എന്നാലും എന്റെ ചേച്ചിനെ കാട്ടും പേദോണിയ. അതെന്താടാ? എന്റെ ചേച്ചി ഇപ്പോഴും ബികോം 3ാം വർഷമാ പഠിക്കുന്നത്. പിന്നെ ഞാനെന്തോ 7ാം ക്ലാസ്സിൽ 2ാം വർഷം പഠിച്ചാ കുഴപ്പം. നിങ്ങൾ വെക്കേഷൻ എവിടെങ്കിലും പോയായിരുന്നോടി? ഞങ്ങള് വയനാടൊക്കെ പോയി. ഞങ്ങള് 3ാറിന് പോവാനിരുന്നതാടി, പക്ഷെ പോവാൻ പറ്റിയില്ല. അതെന്ത് പറ്റി? എനിക്ക് പേടിയില്ല, ഞാൻ നല്ല വൃത്തിയായിട്ടാ പരീക്ഷ എഴുതിയത്. അതെ അതെ, പേപ്പറിനകത്ത് ഒന്നും എഴുതി വൃത്തികേടാക്കാതെയാ അവള് തിരിച്ചു കൊടുത്തേ. നീ വല്ല എഴുതിയായിരുന്നോടോ പരീക്ഷക്ക്? എഴുതി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുന്നേ ടീച്ചറേ. എന്ന് ടീച്ചർ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. ശരിയാടി, പേപ്പർ ഉണ്ടേ, പേപ്പർ, പേപ്പർ. ചെവിക്കല്ല് പൊട്ടി. ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ തരാൻ പോവുക. പേര് വിളിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കണം. ഓ, പിന്നെയും അഭിനവ് കേസി. യെസ് ടീച്ചർ. ഇന്ന നിന്റെ പേപ്പർ. ഹാൻഡിൽ വിത്ത് കെയർ. എന്തിനാ ടീച്ചർ? സൂക്ഷിച്ചു പിടിക്കണം, മുട്ടയാ താഴെ വീണ പൊട്ടു. ഞാൻ നന്നായിട്ട് എഴുതിയതാണല്ലോ. 3 കാര്യങ്ങൾ മാത്രം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാ അതിനുള്ള മാർഗെങ്കിലും താ. ആ 3 കാര്യങ്ങൾ നിന്റെ പേര്, റോൾ നമ്പർ, ക്ലാസ്, ബാക്കി എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റി ചോദിച്ചപ്പോ നീ എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, പിന്നെ പരിഷ്കാരികളെ കാണുന്നതന്നെ എനിക്ക് കലിപ്പാണ്. എന്റെ പൊന്നോ, നമിച്ച് ഇരടവടങ്ങണം പോയി. ആ, അടുത്തത് പ്രണോ പി പി. യെസ് ടീച്ചർ. 50ൽ 4.5 മാർക്ക്. ആ, പുരോഗമനമുണ്ട്. ആഹ്ലാദ് കുമാർ. ആ, വര ടീച്ചറേ. നിനക്ക് ആഹ്ലാദിക്കാനുള്ളതുണ്ട്. എന്താ ടീച്ചറെ, ഞാൻ ജയിച്ചാ? ഇല്ല, നിനക്ക് ആദ്യമായിട്ട് 1.5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ, 1.5 മാർക്കെങ്കിൽ 1.5 മാർക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ. അത് നീ പഠിച്ച് മേടിച്ച എന്ന് വിചാരിക്കണ്ട. ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന മഷിയുടെ വിലയാന്ന് കരുതിയാ മതി. അടുത്തത് വരുൺ. യെസ് ടീച്ചർ. 50ൽ 49 മാർക്ക്. അയ്യോ, 49? ഞാൻ 50 മാർക്കിന് എഴുതുന്നതാ ടീച്ചറേ. സാരമില്ല മോനെ, അടുത്ത തവണ നമുക്ക് 50ൽ 50 മേടിക്കാം കേട്ടോ. എന്നാലും ടീച്ചറെ, എന്റെ 1 മാർക്ക് പോയി. ആ 1 മാർക്കെങ്കിലും ബാക്കിയുള്ളവന് കിട്ടിയാ മതിയായിരുന്നു. എന്റെ 1 മാർക്ക് പോയി. കണ്ടോ, കോർപ്പറേറ്റ് കുത്തതാളുടെ പട്ടിഷോ, അവന്റെ 1 മാർക്ക് പോയെന്ന്. അടുത്തത് മണിക്കുട്ടി മന്മദൻ. 1.5 മാർക്ക്. അടുത്തത് ദേവനന്ദ. നിനക്കുണ്ട് 1.5 മാർക്ക്. ഇത് കൂട്ടായ്മയുടെ വിജയം. രഞ്ജന. ഇവിടെ ഉണ്ട് ടീച്ചർ. 50ൽ 45
മാർക്ക്. മിടുക്കി. ഇവള് രഞ്ജനയല്ല വഞ്ജനയാ. ഒന്നും എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് 45 മാർക്ക് എവിടുന്ന് കിട്ടിയടി? സത്യമായിട്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ലടി. ഇതെന്തോ മിറാക്കിൾ സംഭവിച്ചതാ. സൈലൻസ്. എല്ലാരെയും പേപ്പർ കിട്ടിയല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. ടീച്ചറെ, നമ്മുടെ പഴയ സെക്യൂരിറ്റി അങ്കിളിനെ ഇപ്പൊ കാണാനില്ലല്ലോ. എന്ത് പറ്റി? അങ്കിൾ എവിടെ പോയി? അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിനാ ടീച്ചറെ പിരിച്ചുവിട്ടത്? പ്ലസ് ടുവിന്റെ പരീക്ഷയ്ക്ക് വന്ന പിള്ളേരുടെ ഹാൾ ടിക്കറ്റ് വലിച്ചു കീറിയതിന്. സിനിമ തിയേറ്ററിലെ ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന മാമനൊക്കെ പിടിച്ച് സെക്യൂരിറ്റി ആയിട്ട് മതി ഇരിയോടെ. പിന്നെ എല്ലാവരുടെയും പ്രോഗ്രസ് കാർഡ് തന്നിവിടും. വീട്ടിൽ കൊണ്ടുപോയി രക്ഷാകർത്താവിന്റെ ഒപ്പിടിയിപ്പിച്ചിട്ട് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. ടീച്ചർ, എന്റെ അച്ഛനും അമ്മയും ഗൾഫിലാ. അതിന് എന്റെ പ്രോഗ്രസ് കാർഡ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടേ. അച്ഛനെ ഒന്ന് ടാഗ് ചെയ്യാവോ? അച്ഛനെ ടാഗ് ചെയ്യാനോ? എന്തിന്? അച്ഛനോടെ ഒപ്പ് കമന്റ് ബോക്സിൽ ഇടാൻ പറയാം. ഓ, എന്റെ പൊന്നു അഭിനവ് കേസി, നിന്റെ അച്ഛന്റെ ഉപ്പ് കമന്റ് ബോക്സിൽ ഇടാൻ പറയണ്ട. നിന്റെ ടിസി എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാം. നിന്റെ അച്ഛനോട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിന്നെ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോകാൻ പറയാമോ? അത് ഞാൻ വേണമെങ്കിൽ പറയാം. ഓ, ഈ അരമാർക്കും ആനമുട്ടയും മേടിക്കുന്നവരെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റു. ഇതിലും വേറെ സ്കൂളങ്ങ് പൂട്ടിയിടുന്നതാ. ടീച്ചറെ, അതിന് സ്കൂളൊക്കെ തുറന്നത് ഇപ്പോഴല്ലേ? അതെ, 1 മണിക്കൂർ ഓൺലൈൻ ക്ലാസ് ഇരുന്നിട്ട് 1/2 റാങ്ക് മേടിക്കാൻ എന്റെ അച്ഛന്റെ പേര് ഡിങ്കനൊന്നും അല്ല. ശരി, ഇപ്പൊ സ്കൂള് തുറന്നല്ലോ. അടുത്ത പരീക്ഷയ്ക്ക് നീ നല്ല മാർക്ക് മേടിക്കുമെന്ന് ഉറപ്പാണോ? വലിയ ഉറപ്പൊന്നും ഇല്ല. പ്രതീക്ഷയുടെ അമിതഭാരം ഇല്ലാതെ ടീച്ചർ പേപ്പർ നോക്കിയാൽ ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ടേക്കും. എന്റെ പൊന്നു അഭിനവ് കേസി, നിന്റെ ടിസി മേടിച്ചോണ്ട് ഒന്ന് പോകാമോ? രണ്ടാം പിണറായി സർക്കാരിന്റെ 1st വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേള എന്റെ കേരളം.